സൈന്യത്തിന്റെയും അതുപോലെ തന്നെ അതുപോലെയുള്ള ഉത്തരവാദിത്തമുള്ള സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തെയും രാജ്യത്തെ ഭരണാധികാരികളെയും രാഷ്ട്രപതിയെയും ഒക്കെ അപമാനിക്കുന്ന രീതി ഇതിനു മുൻപും നമ്മൾ കണ്ടതാണ് ഒരു ഇൻഫൻട്രി റെജിമെന്റിന്റെ ഭാഗമായുള്ള വ്യക്തി മെഹബൂബ് എന്ന് പറയുന്ന വ്യക്തി രാജ്യത്തെ അപമാനിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടതാണ് എൻഐഎ അതിന്റെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ കേന്ദ്ര ഇന്റലിജൻസും സൈന്യവുമൊക്കെ അന്വേഷണം തുടങ്ങുകയാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് അതിന്റെ ബാക്കി നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് ഡൽഹി ആസ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതാ സാം തോമസ് എന്ന് പറയുന്ന ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ഒരു സൈനികൻ രാഷ്ട്രത്തെയും രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും ഒക്കെ അപമാനിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ അയാളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നു വിവാദമായിരിക്കുന്നു ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതി അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടാണ് ഈ സാം തോമസ് എന്ന് പറയുന്ന മാവേലിക്കര സ്വദേശി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരിനെയും നിരന്തരം അപമാനിച്ച് മാത്രമല്ല ഇയാൾ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ കൂടിയാണ് സിപിഎം പ്രവർത്തകൻ കൂടിയാണ് മാവേലിക്കര സ്വദേശിയും ബിഎസ്എഫിലെ പരേഡ് പരിശീലകനുമായ ആഹാ പരിശീലകനാണ് ജവാന്മാർക്ക് പരിശീലനം പറഞ്ഞു കൊടുക്കുന്ന ഒരു ട്രെയിനർ കൂടിയാണ് ഇയാൾ അപ്പോൾ ഇയാൾ ഇങ്ങനെ തന്നെ ചെയ്യണം പരേഡ് പരിശീലകനുമായ സാം തോമസ് ആണ് ഭാരതത്തിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും നിരന്തരം വ്യാജ പ്രചരണങ്ങൾ തന്റെ സമൂഹമാധ്യമ പേജുകളിലൂടെ അഴിച്ചുവിടുന്നത് ഇയാളുടെ ഫേസ്ബുക്ക് ഐഡിയിലൂടെ രാജ്യവിരുദ്ധമായ പ്രചരണങ്ങൾ നടത്തുകയാണ് മാത്രമല്ല ഇയാൾ ഈ ഒരു ഉയർന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് സിപിഎം പോലെ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏകോപനം നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു മാത്രമല്ല ഇന്ത്യ ചൈന അതിർത്തി തർക്കം നടക്കുന്ന ഈ ഒരു വേളയിൽ ചൈനയെ അനുകൂലിച്ച് ഇയാൾ പല പോസ്റ്റുകൾ ഇട്ടതായുള്ള റിപ്പോർട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ പോസ്റ്റുകളൊന്നും കാണാനില്ല അത് നേരത്തെ തന്നെ മുക്കിക്കഴിഞ്ഞു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ചിത്രങ്ങൾക്കൊപ്പം പശുവിന്റെ ചിത്രങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ചില പോസ്റ്റുകളും ഇയാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ തുടങ്ങിയവരെയൊക്കെ ഫോട്ടോഷോപ്പിലൂടെ എഡിറ്റ് ചെയ്ത് മോശമായി പ്രചരിപ്പിക്കുന്നതിനും സാം തോമസ് എന്ന് പറയുന്ന ബിഎസ്എഫ് ജവാൻ ഇയാൾ ചെയ്തിരിക്കുന്നു ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെല്ലാം ഇന്ത്യ വിരുദ്ധതയും കേന്ദ്ര സർക്കാർ വിരുദ്ധതയും രാജ്യവിരുദ്ധതയുമാണ് നിറഞ്ഞു നിൽക്കുന്നത് ബിഎസ്എഫിൽ ജോലി ചെയ്തുകൊണ്ട് ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന സാം തോമസിനെ പോലെ ഒരു സൈനികന് അയാളെ സൈനികൻ എന്ന് വിളിക്കാമോ എന്ന് നമുക്കറിയില്ല ബിഎസ്എഫിന്റെ ഉയർന്ന ഒരു പൊസിഷനിലിരിക്കുന്ന അല്ലെങ്കിൽ ബിഎസ്എഫിൽ ജോലി ചെയ്യുന്ന ഈ സാം തോമസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫോഴ്സിൽ ഇരുന്നു കൊണ്ട് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ഇരുന്നു കൊണ്ട് ഇത്തരത്തിൽ രാജ്യവിരുദ്ധത പ്രചരിപ്പിക്കുക അതുപോലെ തന്നെ നേരത്തെ ഒരു റെയിൽവേ ജീവനക്കാരൻ ഇതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേസിലെ ജീവനക്കാരനായ ഒരു വ്യക്തി ഇതുപോലെ പോസ്റ്റുകളൊക്കെ ഇട്ട് രാജ്യവിരുദ്ധത പ്രകടിപ്പിച്ചിരുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇതിപ്പോൾ സിപിഎം പ്രവർത്തകനാണ് അപ്പോൾ സിപിഎമ്മിൻ്റെയോ അല്ലെങ്കിൽ സിപിഎം എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെയോ ഒത്താശയോടുകൂടിയാണോ ഇയാൾ ഇത് ചെയ്തത് എന്ന് നമുക്കറിയില്ല ഇത് ഇപ്പോൾ ഒരാൾക്ക് ഫേസ്ബുക്കിലൂടെ സ്വന്തം ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കാനുള്ള ആ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യവും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്കുണ്ട് പക്ഷേ രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എന്തായാലും ഇല്ല രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കുന്നവൻ രാജ്യദ്രോഹി തന്നെയാണ് അതേത് പൊസിഷനിലിരുന്നാലും പ്രത്യേകിച്ച് ബിഎസ്എഫ് പോലെ ഒരു ഒരു സംവിധാനത്തിൻ്റെ കീഴിൽ ഇരുന്നു കൊണ്ടാണ് സാം തോമസ് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധതയും രാജ്യത്തെ സർക്കാർ വിരുദ്ധതയും രാജ്യത്തെ നിയമ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഈ രീതികളൊക്കെ സ്വന്തം ഫേസ്ബുക്ക് ഐഡിയിലൂടെ പ്രചരിപ്പിക്കുന്നത് ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇതിനൊക്കെ ശക്തമായ നടപടിയുണ്ടാവും ബിഎസ്എഫ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഇയാൾക്കെതിരെ അന്വേഷണം തുടങ്ങിയതായിട്ടാണ് റിപ്പോർട്ട് മാത്രമല്ല കേന്ദ്ര ഇന്റലിജൻസും എൻഐഎയും കേന്ദ്ര ആഭ്യന്തര വകുപ്പും കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന ഫോഴ്സാണ് ബിഎസ്എഫ് അത് പ്രതിരോധ വകുപ്പിന് കീഴിൽ വരുന്നതല്ല അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും സാം തോമസ് താങ്കൾ കരുതിയിരുന്നുള്ളൂ ഒരു സൈനികൻ എന്ന നിലയിൽ ഒരു രാജ്യത്തെ സേവിക്കാൻ വേണ്ടി വ്രതമെടുത്ത് പ്രതിജ്ഞയെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ രാജ്യത്തെയും രാജ്യത്തെ ഭരണാധികാരികളെയും രാജ്യത്തെ സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതിയെയും ഒക്കെ അപമാനിക്കുന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ താങ്കൾക്ക് എന്തായാലും വെറുതെ നടക്കാനാകില്ല താങ്കൾ ഉദ്യോഗത്തിൽ നിന്ന് താങ്കളെ പറഞ്ഞുവിടും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല ആരും ഇതൊന്നും ഇയാളുടെ പോസ്റ്റുകൾ കണ്ടിട്ട് ഇവിടെ ഉയർന്ന ഉദ്യോഗത്തിലും മറ്റ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഓർക്കുക നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് രാജ്യവിരുദ്ധതയായി തന്നെ കണക്കാക്കും രാജ്യത്തിനെതിരായ നിങ്ങളുടെ ആ സമീപനമായി കണക്കാക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ രാജ്യദ്രോഹികളായി തന്നെ കണക്കാക്കും അതനുസരിച്ചുള്ള ശിക്ഷയും നിയമ നടപടികളും നിങ്ങൾക്കുണ്ടാകും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ സാം തോമസിൻ്റെ മാവേലിക്കര സ്വദേശിയായ സാം തോമസിൻ്റെ ബിഎസ്എഫ് ഉദ്യോഗസ്ഥനായ സാം തോമസിൻ്റെ രാജ്യവിരുദ്ധ അല്ലെങ്കിൽ രാജ്യത്തെ ഭരണാധികാരികളെ പരിഹസിക്കുന്ന കളിയാക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾക്കെതിരെ അന്വേഷണം തുടങ്ങി എന്നാണ് സൂചനകൾ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്